സുഹേൽ, 9 മണിക്കൂറായി ഈ ആന ജനവാസ മേഖലയിൽ തുടരുകയായിരുന്നു. ഈ ഉത്തരവ് വരാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരുക്കങ്ങളെല്ലാം അവിടെ തയ്യാറായിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നു. തുടർ നടപടികൾ ഉടനെ തുടങ്ങുകയോ? ജൂലിയറ്റ്, ചീഫ് ഓഫ് സ്ക്വാഡിന്റെ ഉത്തരവ് അല്പസമയം മുമ്പാണ് ഇറങ്ങിയിട്ടുള്ളത്. ഉത്തരവിൽ വിശദമായി പറയുന്നുണ്ട്, അതായത് ആനയെ തുരത്തുക, ജനവാസ മേഖലയിൽ നിന്ന് കാത്തിലേക്ക് തുരത്താൻ കഴിയില്ല എന്നുള്ളതാണ് നോർത്തേൺ സിറ്റിയെ പറയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത പോംവഴി വനംവകുപ്പിന് സ്വീകരിക്കാം, അതായത് ആനയെ മയക്കുവെടി വെച്ച് തന്നെ കാട്ടിലേക്ക് തുറന്നുവിടാം. കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ബന്ദിപ്പൂർ വനമേഖലയിൽ ആനയെ തുറന്നുവിടാനുള്ള നിർദ്ദേശം അടക്കി ഉൾച്ചേരുന്നതാണ് ഉത്തരവ്. അതായത് നിലവിലുള്ള ആശങ്ക മാറിയിരിക്കുന്നു, തീരുമാനം വൈകുന്നു എന്നുള്ള ആശങ്ക മാറിയിരിക്കുന്നു. മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി 9 മണിക്കൂറായി അതേ ജനവാസ മേഖലയിൽ മാനന്തവാടി നഗരത്തിനോട് ചേർന്ന് സംഭരിച്ചിരിക്കുന്നു. ഈ ആനയെ മയക്കുപിടിച്ച് പിടികൂടാനുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലെന്തായാലും നാട്ടുകാർക്ക് വലിയ ആശ്വാസമുണ്ടാവും, ജനപ്രതിനിധികൾക്കും വലിയ ആശ്വാസമുണ്ടാവും. ആന ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്ഥാനത്ത് തുടരുകയാണ്. ഇവിടെ ഒരു വിശാലമായ വാഴത്തോട്ടമുണ്ട്. 1-2 വാഴകളൊക്കെ ഇപ്പൊ ആന കല്ല് തകർത്തിട്ട് താഴേക്ക് നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആന അവിടെ തന്നെ തുടരുന്നു. അല്പം മുമ്പ് ഇതുവഴി ആന ജനവാസ മേഖലയിലേക്ക് നടന്നു പോവാൻ നോക്കിയിരുന്നു, താഴങ്ങാടി ഭാഗത്തേക്ക് നടന്നു പോവാൻ നോക്കിയിരുന്നു. പക്ഷെ അപ്പോഴേക്ക് വനംവകുപ്പ് അവിടെ കമ്പടിത്താനിയെ വീണ്ടും ഇതേ സ്ഥാനത്തേക്ക് മാറ്റുകയാണ്, മാറ്റിയിരുന്നു. കുങ്കി, ക്ഷമിക്കണം, 2 കുങ്കികളെ ഇതിനോടകം തന്നെ മാനന്തവാടിയിൽ എത്തിച്ചിട്ടുണ്ട്. സൂര്യ, വിക്രം എന്നീ 2 കുങ്കികളും ദൗത്യത്തിന്റെ സജ്ജമായി നിൽക്കുന്നു. നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം ഈ ദൗത്യത്തിന് എല്ലാം കൊണ്ടും ഉചിതമായ സ്ഥലമാണ്. ഇവിടെ അനിമൽ ആംബുലൻസിന് എളുപ്പം എത്താൻ പറ്റും. മയക്കുവെടി വെക്കാൻ പാകത്തിനുള്ള ഒരു സ്ഥലമാണ്. വലിയ കയറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും മയക്കുവെടി കൊണ്ട് മയങ്ങി തുടങ്ങുന്ന ഒരു ആനയ്ക്ക് താണ്ടാൻ പറ്റുന്ന രീതിയിലുള്ള കുന്തങ്ങളല്ല. അതും വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേൽക്കൈയാണ്. എന്തായാലും ഇതേ ഭാഗത്ത് വെച്ച് തന്നെ ആനയെ മയക്കുവെടി വെച്ച് തളയ്ക്കാനായാൽ അധികം വൈകാതെ അനിമൽ ആംബുലൻസ് ഇങ്ങോട്ട് കൊണ്ടുവരികയും ഒരു റാമ്പ് പോലും എടുക്കാതെ ആനയെ ലോറിയിലേക്ക്, അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള സംവിധാനവും സൗകര്യവും സാഹചര്യവും ഒക്കെ ഇവിടെയുണ്ട്. അത് മുതലെടുക്കാനാകും വനംവകുപ്പ് ശ്രമിക്കുക. വെറ്റിനറി സർജൻ, അസിസ്റ്റന്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അജീഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ കൺസർവേഷൻ ബയോളജിസ്റ്റുകൾ വിഷ്ണു ദിഷ്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമൊക്കെ തയ്യാറാണ്. നോർത്തേൺ സി സി എഫ് ഇവിടെയുണ്ട്. സൗത്ത് വയനാടിന്റെയും അതോടൊപ്പം തന്നെ നോർത്ത് വയനാട് ഡി എഫ് ഒമാരും ക്യാമ്പ് ചെയ്യുന്നു. അങ്ങനെ ഈ ദൗത്യം വൈകാതെ തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ആന പോയ താഴേങ്ങാടി ഭാഗത്തേക്ക്, അതായത് നിൽക്കുന്ന പ്രദേശത്തു നിന്ന് ജനവാസ മേഖലയിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് കുങ്കികളെ വെച്ചുകൊണ്ടും ആനയുടെ സഞ്ചാരം തടയാനുള്ള ക്രമീകരണം വനംവകുപ്പ് ഏൽപ്പിച്ചിട്ടുണ്ട്. സാധാരണയിൽ മയക്കുപിടി കൊണ്ടാൽ ഒരാന 40 മിനിറ്റ് വരെ മയങ്ങാൻ എടുത്തേക്കാം. ആ സമയത്തിനിടയിൽ ആന പരിഭ്രാന്തി സൃഷ്ടിക്കാം, ഓടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നേരി ഓടാനുള്ള ഒരു സാധ്യത കാണുന്നത് ജനവാസ മേഖലയാണ്, താഴേങ്ങാടി ഭാഗമാണ്. ആ ഭാഗത്താണ് കുങ്കികളെ നിരത്തിയുള്ള ഒരു പ്രതിരോധം ഒരുക്കിയിരിക്കുന്നത്. വനംവകുപ്പിന്റെ ആർആർസിയിലെ പ്രമുഖരായ വിദഗ്ധരും ഈ ആനപിടുത്തത്തിലെ വിദഗ്ധരുമൊക്കെ ഇവിടെ ഉണ്ടാവും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആനയെ മയക്കോടി വെക്കുന്ന ദൗത്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ആനയെ മയക്കോടി വെക്കുന്ന സമയത്ത് ആനയുടെ ഏത് ഭാഗത്തേക്ക് ഈ ഷോക്ക് ദുർത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണയിൽ ആനയുടെ ചെവിയുടെ താഴെ, വലതു തുട, ഇടതു തുട, ഈ ഭാഗങ്ങളിലൊക്കെ ആനയുടെ പെർഫ്യൂം പോയിന്റുകളിൽ ഈ മയക്കുപിടി കൊണ്ടാലാണ് ആന എളുപ്പത്തിൽ മയങ്ങുക. ആന പിടുത്തത്തിലുള്ള പ്രധാനപ്പെട്ട ഷോട്ടുകളാണ് ഇതൊക്കെ. അപ്പം അതിനുള്ള സാഹചര്യത്തിൽ ആനയെ കിട്ടുക എന്നുള്ളതും പ്രധാനമാണ്. നിലവിൽ ഒരു മറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ആനയുള്ളത്. സാധാരണയിൽ ആൾക്കാരെ കാണുമ്പോൾ പരിഭ്രാന്തരാവുന്നില്ല ആന. അതുകൊണ്ട് തന്നെ ആർആർടിക്ക് തന്ത്രപൂർവ്വം ആനയുടെ പരിസരത്തേക്ക് എത്താനും ആനയെ മയക്കുപിടി വെക്കാനും കഴിയും. നേരത്തെ PM2 പിടിച്ചപ്പോഴും PT7 പിടിച്ചപ്പോഴും ഒക്കെ ഏകദേശം 50-60 മീറ്റർ അകലത്തിൽ വെച്ച് ആനയെ ഇവർക്ക് ഡാറ്റ് ചെയ്യാൻ, മയക്കോടി വെക്കാൻ കഴിഞ്ഞിരുന്നു. സമാന രീതിയിൽ തന്നെ ഇവിടെ നിന്ന് ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏറെ വൈകാതെ തന്നെ ഡാറ്റിംഗ് ടീം, വെറ്റിനറി ടീമും RRP-യും അവർക്ക് കവറ് നൽകുന്ന ടീമും വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അനിമൽ ആംബുലൻസ് എന്തായാലും മാനന്തവാടി ഭാഗത്തുണ്ട്, കുങ്കികളുണ്ട്. ഇനി ഒരു തീരുമാനം വരേണ്ടത് ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. നിലവിൽ ബന്ദിപ്പൂർ ഭാഗത്തെ കൊണ്ടുപോകാനുള്ള നിർദ്ദേശം അനുമതിയുണ്ട്. കർണാടകവും അതുമായി സഹകരിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ബന്ദിപ്പൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. നിലവിൽ മാനന്തവാടി നഗരത്തിൽ വളരെ വലിയ നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ പിടിച്ചാൽ പോലും ഏറെ വൈകാതെ കൊണ്ടുപോകാൻ സാധിക്കും. അതിശക്തമായ ചൂടില്ലാത്തതും ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ വനംവകുപ്പിന് സഹായിക്കും. അത് മാത്രമല്ല, 2 മണിയോടുകൂടി 2 മണി കഴിഞ്ഞ് തുടങ്ങിയാൽ വയനാട്ടിലെ വേനലിന്റെ ഈ ചൂടിന്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു വരും, പതിയെ തണുപ്പിലേക്ക് അത് മാറി തുടങ്ങും. അതുകൊണ്ട് ആനയെ വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്ന് മയക്കുപിടി വെക്കാനും
സുരക്ഷിതമായി ബന്ദിപ്പുറം മേഖലയിലേക്ക് മാറ്റാനും കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആനയിപ്പോഴും ഏറെ അകലെയല്ലാത്ത സ്ഥലത്ത് മാനന്തവാടി നഗരത്തിനോട് ചേർന്നുള്ള ഈ തഴ്വാരം പോലെ എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരു വാഴത്തോട്ടത്തിനിടയിൽ സുരക്ഷിതനായി വളരെ ശാന്തനായി ഒരു പരാക്രമവും കാണിക്കാതെ ഒരു പ്രശ്നവും കാണിക്കാതെ ഇരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഒരു മയക്കുപിടി ദൗത്യത്തിനിരയായി റേഡിയോ കോളർ ഘടിപ്പിക്കപ്പെട്ട ആനയാണ് ബന്ദിപ്പൂർ കാടുകൾ ക്ഷമിക്കണം നാഗർഹോള ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് തോൽപ്പെട്ടി കാടുകൾ താണ്ടി തിരുനെല്ലി താണ്ടി മക്കിമലയിൽ കയറി തലപ്പുഴ വഴി വയനാട് ജില്ലയിലെ എടവക ഗ്രാമപഞ്ചായത്തിൽ ഒരു കാട് പോലും ഇല്ലാത്തൊരു മേഖലയിൽ ഇന്ന് രാവിലെ 5 മണിയോടുകൂടെ ആനയെ കണ്ടത്. പിന്നീട് പുഴ ഭാഗിക്കണം കബനിപ്പുഴ മുറിച്ചു കടന്ന് മാനന്തവാടിയിലേക്ക് കടന്നു. മാനന്തവാടിയിൽ ആദ്യം സംപ്രഷ്ടിയുടെ ഭാഗത്ത് വന്നു. കോടതിയുടെ കുളത്തിൽ ഒരുപാട് നേരം ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ ചുറ്റും നടന്നു. ഫോറസ്റ്റ് ഐ ബി ഉണ്ട് അവിടെ. ആ ഭാഗത്തേക്ക് സമയം ചെലവഴിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന വിമൻസ് കോളേജിന് പിറകു വശം കോഴിക്കോട് മാനന്തവാടി റോഡിന്റെ താഴ്വശം ഒരു ചുറ്റും വീടുകളും കുന്നുകളും ഉള്ളതിനിടയിലുള്ള ഒരു കൃഷിയിടം, ഒരു കൊല്ലുപോലത്തെ സ്ഥലം, ഒരൽപ്പം ചതുപ്പുള്ള സ്ഥലം, അവിടെയാണ് ആനയുള്ളത്. ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെറ്റിനറി ടീമിന്റെ ഒരു എൻട്രിയാണ്. ആനപിടുത്തത്തിൽ വളരെ വൈദഗ്ധ്യമുള്ള PT7 പിടിച്ച, PM2 പിടിച്ച, അരിക്കൊമ്പനെ പിടിച്ച, കടുവകളെ പിടിക്കുന്ന, പുലികളെ പിടിക്കുന്ന, കരടികളെ തുരത്തുന്ന, എല്ലാത്തിലും വൈദഗ്ധ്യം നേടിയ, മനുഷ്യമൃഗ സംഘർഷങ്ങളുടെ സാഹചര്യങ്ങളിലെല്ലാം വയനാടിന്റെ ആശ്രയമായി ആദ്യം ഉദ്യോഗിക്കുന്ന RRT വെറ്റിനറി ടീം എലഫന്റ് കാർഡ് അവരുടേതാണ് ഇനി ചുമതല. അത് ഭംഗിയായി ചെയ്യും. പ്രശ്നങ്ങളില്ലാതെ അത് പൂർത്തിയാവട്ടെ. ആന പരിഭ്രാന്തി സൃഷ്ടിക്കാതെ അത് പൂർത്തിയാവട്ടെ. എലഫന്റ് ആംബുലൻസിലേക്ക്, അനിമൽ ആംബുലൻസിലേക്ക് പ്രശ്നങ്ങളില്ലാതെ ആന കയറട്ടെ. എല്ലാം എത്രയും വേഗത്തിൽ ഭംഗിയായി തീരട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്.